എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ആൻഡ് ഫെലോയ്ക്ക് സ്വാഗതം. പ്ലസ് വൺ പരീക്ഷയെ സംബന്ധിച്ചുള്ള വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഒരുപാടും സബ്സ്ക്രൈബ് ചെയ്യുക. വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും ഈ ഒരു ചാനൽ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും മടിക്കണ്ട, മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. അത് നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോടാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പ്ലസ് വൺ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പ്ലസ് വൺ വിദ്യാർത്ഥികൾ ആദ്യം മുതൽ നടത്തിയ പ്രക്ഷോഭങ്ങളെ, പ്രൊട്ടസ്റ്റുകളെ റിപ്പോർട്ട് ചെയ്ത ഒരു ചാനലാണിത്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളം മുഴുവൻ ഒരു ദിവസത്തെ പ്രക്ഷോഭത്തിന് പ്ലസ് വൺ വിദ്യാർത്ഥി നേതൃത്വം കൊടുത്ത സമയത്ത് അത് കൊല്ലം ജില്ലയിൽ നടന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് തെരുവിലിറങ്ങി വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് പോരാടിയ ഒരു ചാനലാണ്, ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷം പ്ലസ് വൺ ടൈം ടേബിൾ അടുപ്പിച്ച് വരികയാണ്, വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാണ് ഈ ഒരു ആവശ്യം വിദ്യാർത്ഥി ഒരുപാട് പേര് പറയുന്നു. നേരിട്ട് വിദ്യാഭ്യാസ മന്ത്രിയെ കാണുവാൻ പോകുന്നു, കഴിയുന്നില്ല. രണ്ടാമത്തെ ദിവസവും ഏകദേശം 2.5 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് നിവേദനം കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വാങ്ങിക്കുവാൻ വരെ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നെഗറ്റീവ് ഇടുന്നവരോട് എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്, ഇത്രയും എഫർട്ട് എടുത്താൽ, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അക്കമിട്ട് കാര്യങ്ങൾ നിരത്തിയിട്ടുണ്ട്, ചെയ്ത മറ്റൊരാളെ എനിക്ക് കാട്ടിത്തരിക, കാട്ടിത്തന്നതിന് ശേഷം എന്നെ വിമർശിക്കാൻ ഞാൻ അംഗീകരിക്കാം. അല്ലാതെ വെറുതെയുള്ള പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയില്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതറിഞ്ഞിട്ടും വിമർശിക്കുന്നവരാണ് എങ്കിൽ ഇത്രയും എഫർട്ട് എടുത്ത് മറ്റൊരാളെ കാട്ടിത്തന്നിട്ട് എന്നെ വിമർശിക്കാം, ഞാനത് അംഗീകരിക്കാം. അപ്പോൾ നമ്മൾ എത്തിക്കുന്ന വാർത്ത, പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 48 വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ വാർത്ത പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം തന്നെ ആ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു, നിങ്ങളിലേക്ക് എത്തിക്കാൻ വിട്ടുപോയതാണ്. രാത്രി വൈകിയാണ് ആ ഒരു വാർത്ത വന്നത്. അപ്പോൾ ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഐസയുടെ ഒഫീഷ്യൽ പത്രക്കുറിപ്പാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്, വരാനിരിക്കുന്ന പ്ലസ് വൺ ഓഫ്ലൈൻ പൊതുപരീക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിച്ച് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ അതായത് ഐസയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഗ്രാമ തീരദേശ മേഖലകളിൽ താമസിക്കുന്ന 48 വിദ്യാർത്ഥികൾ ചേർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നുവെന്നാണ് ആദ്യ സെന്റൻസിൽ ഈ ഒരു പ്രസ് റിലീസ് പറയുന്നത്. അടുത്ത സെന്റൻസ്, സെപ്റ്റംബർ 6 മുതൽ തുടങ്ങാനിരുന്ന പ്ലസ് വൺ പരീക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതിനെ തുടർന്ന് അതേ കേസിൽ കക്ഷി ചേരുകയാണ് ഐസ ചെയ്യുന്നതെന്നും പറയുന്നു. അടുത്തൊരു കാര്യം നോക്കാം, ഇതിനു മുമ്പ് പ്ലസ് വൺ പരീക്ഷ റദ്ദ് ചെയ്യണമെന്ന ആവശ്യമായി കേരള ഹൈക്കോടതിയെയും ഐസ സമീപിച്ചിരുന്നു. അതായത് വരുന്ന 13-ാം തീയതി നമ്മുടെ റസൂർഷ സാറ് കൊടുത്ത കേസ് പരിഗണിക്കുന്ന അതേ ബെഞ്ചിൽ തന്നെ കക്ഷി ചേരുകയാണ് ഇപ്പോൾ ഐസയുടെ ഈ ഒരു കേസിൽ അവർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ഡിജിറ്റൽ വിഭജനത്തിനെതിരെ ഐസ നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഓൺലൈൻ വിദ്യാഭ്യാസം ലഭ്യമാകാത്ത കുട്ടികളെ പ്രതിനിധീകരിച്ചാണ് ഐസ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കേസ് ഡിജിറ്റൽ ഡിവൈഡ് അടക്കമുള്ള പ്ലസ് വൺ വിദ്യാർത്ഥികളെ വിപുലമായ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതായത് ഐസ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിലവിൽ ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല, മതിയായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ പോലും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ നടത്തുന്നത്, അതുകൊണ്ട് തന്നെ പ്ലസ് വൺ പരീക്ഷ ഈ ഒരു അക്കാഡമിക് ഇയറിൽ തന്നെ പ്ലസ് വൺ പരീക്ഷ എടുത്ത് മാറ്റണം, അവരുടെ അക്കാഡമിക്സ് പ്ലസ് വണ്ണിലെ മാർക്കുകൾ പരിഗണിക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഐസ മുമ്പോട്ട് വെക്കുന്നത്. പ്ലസ് വൺ പൊതുപരീക്ഷ റദ്ദാക്കുക, പരീക്ഷയ്ക്ക് ആവശ്യമായ അക്കാദമിക പിന്തുണ ഉറപ്പാക്കി സ്കൂൾ തലത്തിൽ നടത്തുക, പൊതുപരീക്ഷ നടത്തുന്ന പക്ഷം ഉറപ്പായ പാസ് മാർക്ക് നൽകുക, ഡിജിറ്റൽ വിഭജനത്തിന്റെ പ്രശ്നങ്ങൾ സമഗ്രമായി പഠിക്കുവാൻ അടിയന്തര പഠന കമ്മീഷനെ നിയോഗിക്കുക, ഡിജിറ്റൽ വിഭജന കാലത്തെ കേരള സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾ തിരുത്തുക എന്നിവയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഇതേ വിഷയങ്ങൾ ഉന്നയിച്ച് ഐസ നൽകിയ ഹർജി ഓഗസ്റ്റ് 27 കേരള ഹൈക്കോടതി തള്ളുകയും സെപ്റ്റംബർ 6 മുതൽ നിശ്ചയിച്ച പരീക്ഷ നടത്തുവാൻ സർക്കാരിന് അനുമതി നൽകുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, ഈ സാഹചര്യത്തിലാണ് ഐസ വിദ്യാർത്ഥികളോടൊപ്പം സുപ്രീം കോടതിയിൽ വിശദമായിട്ടുള്ള ഹർജി ഫയൽ ചെയ്തിരിക്കുന്നതെന്നാണ് 7-ാം തീയതി പുറത്തിറങ്ങിയ അവരുടെ ഒരു പത്രക്കുറിപ്പിൽ അവർ പറയുന്നത്. അതായത് വിദ്യാർത്ഥികൾക്കൊപ്പമാണ്, കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഐസ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 48 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. ഒരേ ഒരു ഉദ്ദേശം മാത്രമാണ് ഹർജിക്കുള്ളത്, പ്ലസ് വൺ പൊതുപരീക്ഷ റദ്ദാക്കുക. ഒരു കാരണവശാലും ഈ ഒരു അക്കാഡമിക് വർഷത്തിൽ പ്ലസ് വൺ പരീക്ഷ നടത്തുവാൻ അതിന് ഒരു കാരണവശാലും സുപ്രീം കോടതി അനുമതി കൊടുക്കരുത്. കാരണം കേരളത്തിൽ പല വിദ്യാർത്ഥികൾക്കും പ്ലസ് വണ്ണിന് ആവശ്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ പോലും ലഭിച്ചിട്ടില്ല. ഈ അവസരത്തിൽ ദയവു ചെയ്ത് ഒരു കാരണവശാലും ഇവർക്കൊന്നും പരീക്ഷ നടത്തുവാനുള്ളൊരു അനുമതിയേ കൊടുക്കരുത് എന്നാണ് ഐസ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ആശ്വാസ വാർത്തകൾ കാണും. ഏകദേശം 48-ഓളം വിദ്യാർത്ഥികൾ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞാൽ അത് ഐസയുടെ നേതൃത്വത്തിലാണെങ്കിൽ പോലും അത് സുപ്രീം കോടതി കാര്യമായിട്ടുള്ള ചലനം ഉണ്ടാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും 13-ാം തീയതി അന്തിമമായിട്ടൊരു തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. നല്ലൊരു വാർത്ത സുപ്രീം കോടതിയിൽ നിന്നും വരട്ടെ, പവറായിട്ട് ഒരു വീഡിയോ അതിനുശേഷം എനിക്ക് ചെയ്യുവാൻ കഴിയട്ടെ, അതിനുശേഷം മറ്റൊരു വീഡിയോയും എനിക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അവരെല്ലാവർക്കും